അടിസ്ഥാന വിവരങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ചയാക്കിട്ടാണ് അപ്പൊ ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ചതെന്ന്, ഇന്ത്യയുടെ ദേശീയ ഭരണഘടന അംഗീകരിച്ചതെന്ന്, ദേശീയ ചിഹ്നം അംഗീകരിച്ചതെന്ന്, അതുപോലെ തന്നെ ദേശീയക്കാരും ഉണ്ടാകണം. അപ്പൊ ഇന്ത്യയുടെ ദേശീയ പതാക എന്ന് നമുക്കറിയാം ത്രിവർണ പതാകയാണ്, ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാകയാണ് അല്ലെ, ട്രൈ കളർ ഫ്ലാഗ് ആണ് ഇന്ത്യയുടെ ദേശീയ പതാക. ഇത് 1947 ജൂലൈ 22 ദേശീയ പതാകയെ അംഗീകരിക്കുന്നത്. അപ്പൊ 1947 ജൂലൈ 22 ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22 ദേശീയ ഇന്ത്യയുടെ ഭരണഘടന അല്ലെ, നമുക്കൊരു ഭരണഘടനയുണ്ട്, നമ്മുടെ രാജ്യത്തിന് ഒരു നിയമ സംഹിതയുണ്ട്, നമ്മുടെ രാജ്യത്തെ എന്ത് കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഭരണഘടനയെ അനുസൃതമാക്കിയാണ്. അപ്പൊ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കുന്നത് 1949 നവംബർ 26 അപ്പൊ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കുന്നത് 1949 നവംബർ 26. ഇതേ ഇന്ത്യൻ ഭരണഘടന പക്ഷെ നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 1950 ജനുവരി 26. അപ്പൊ 1949 ഇതിനെ ഭരണഘടനയെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നല്ല, ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇതിനെ അംഗീകരിച്ചിട്ട് ഈ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് 1949 നവംബർ 26. നമ്മുടെ ദേശീയ ഗീതം അല്ലെ, നമുക്കറിയാം നമ്മുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ് അല്ലെ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഈ വന്ദേ മാതരം എഴുതിയത്. 1882 ഇന്ത്യയിലെ ഒരു കലാപം നടന്നു, സന്യാസി കലാപം. ഈ സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ അതിനെ ഇതിവൃത്തമാക്കിക്കൊണ്ട് ബംഗാളി ഭാഷയിൽ ആനന്ദമഠം എന്ന് പറയുന്ന ഒരു നോവൽ ഉണ്ടായിരുന്നു. ആ നോവലിൽ നിന്നാണ് ഏതെടുത്തിരിക്കുന്നത് വന്ദേ മാതരം എന്ന് പറയുന്നത്. അപ്പൊ ആനന്ദമഠം എന്ന് പറയുന്നതാണ് വന്ദേ മാതരം എന്ന് പറയുന്ന ഗാനം. ആ വന്ദേ മാതരത്തെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ അംഗീകരിക്കുന്ന ഔദ്യോഗികമായി അംഗീകരിക്കുന്ന നിലവിൽ അംഗീകരിച്ചത് 1950 ജനുവരി 24 അപ്പൊ 1950 ജനുവരി 24. അപ്പൊ ദേശീയ പതാക അംഗീകരിക്കുന്ന 1947 ജൂലൈ 22 ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നത് 1949 നവംബർ 26. ദേശീയ ഗീതം വന്ദേ മാതരം 1950 ജനുവരി 24. ഈ 1950 ജനുവരി 24 തന്നെ ദേശീയ ഗീനം ദേശീയ ഗാനം ഏതാണ്? ജനഗണമന അല്ലെ, നമ്മുടെ ദേശീയ നാഷണൽ ആന്തം എന്നറിയപ്പെടുന്ന ജനഗണമന അംഗീകരിക്കുന്നതും 1950 ജനുവരി 24. അപ്പൊ ദേശീയ ഗാനം അംഗീകരിക്കുന്ന 1950 ജനുവരി 24. പിന്നെ ദേശീയ ചിഹ്നം ഏതെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അംഗീകരിക്കുന്നത് ഏതാണ്? ഉത്തർപ്രദേശിലെ സാരാനാഥിലെ അവിടെ എന്താണ് ഡീർ പാർക്കിലാണ് നമ്മുടെ അശോക സ്തംഭം, അല്ലെങ്കിൽ അശോക സ്തംഭമുണ്ട്. ഈ അശോക സ്തംഭത്തിനെയാണ് നമ്മൾ ഇന്ത്യയുടെ ദേശീയ മുദ്ര അല്ലെങ്കിൽ ചിഹ്നമായിട്ട് കണക്കാക്കുന്നത്. അതിനകത്ത് കുറേ എന്നാൽ 8 മൃഗങ്ങളുടെ എന്താണ് മൃഗങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടുധാരിയായിട്ട് ദേവനാഗരി ലിപിയിൽ സത്യമേവ ജയതേ എന്ന് ആലേഖനം ചെയ്തിട്ടുണ്ട്. അതേതാണ് നമ്മുടെ ഉപനിഷത്തായ മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്തിരിക്കുന്നതാണ് ഏത്? ഈ സത്യമേവ ജയതേ എന്ന് പറയുന്ന പദവാക്ക്. അപ്പൊ ഈ ദേശീയ ചിഹ്നം അംഗീകരിക്കുന്ന 1950 ജനുവരി 26 അപ്പൊ 1949 ജനുവരി 26 ചിഹ്നം അംഗീകരിക്കുന്നത്. ഇന്ത്യക്ക് ഒരു കലണ്ടർ ഉണ്ട്, നമ്മൾ ഇന്ന് കാണുന്ന കലണ്ടർ അല്ല ഇന്ത്യക്ക്, ഇന്ത്യയുടെ ദേശീയ കലണ്ടർ എന്നറിയപ്പെടുന്നത് ഈ നമ്മൾ കാണുന്ന ഗ്രിഗോറിയൻ കലണ്ടർ അല്ല, അത് ശകവർഷ കലണ്ടറാണ്. ഇന്ത്യയുടെ കലണ്ടർ എന്നറിയപ്പെടുന്നത് ശകവർഷ കലണ്ടറാണ്, അതിനെ അംഗീകരിക്കുന്ന 1957 മാർച്ച് 22 ചൈത്ര അതിനകത്തെ മാസങ്ങളാണ് ചൈത്രം ഫാൽഗുണം. ഈ ശകവർഷ കലണ്ടർ ആദ്യത്തെ മാസമാണ് ചൈത്രം, അവസാനത്തെ മാസം ഏതാന്ന് ചോദിച്ചാൽ ഫാൽഗുണം. അപ്പം 1957 മാർച്ച് 22 ദേശീയ കലണ്ടറിനെ അംഗീകരിക്കുന്നു. ദേശീയ പക്ഷി ഏതെന്ന് ചോദിച്ചാൽ മയിലാണ്. ദേശീയ പക്ഷി 1963 മയിലിനെ ദേശീയ പക്ഷിയായിട്ട് അംഗീകരിക്കുന്ന ദേശീയ മൃഗം കടുവ. 1972 കടുവയെ നമ്മുടെ ദേശീയ മൃഗമായിട്ട് അംഗീകരിക്കുന്നത്. പക്ഷെ 1972 മുമ്പ് ഇന്ത്യക്ക് ഒരു ദേശീയ മൃഗം ഉണ്ടായിരുന്നു, അത് സിംഹമായിരുന്നു. അപ്പൊ 1900 കടുവയാകുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതെന്ന് ചോദിച്ചത് സിംഹമാണ്. തലസ്ഥാനം ഏതെന്ന് ചോദിച്ചതാണ് ഡൽഹിയാണ്. ഇന്ത്യയുടെ നാഷണൽ ക്യാപിറ്റൽ ഏതാണ്? ഡൽഹിയാണ്. 1991 ഒരു ഭരണഘടനാ ഭേദഗതി നടന്നു, ഒരു അമെൻമെന്റ് നടന്നു, 69-ാം ഭരണഘടനാ ഭേദഗതി. ഈ 69-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഡൽഹിയെ ഇന്ത്യയുടെ NCT പദവിയായ നാഷണൽ ക്യാപിറ്റൽ ആക്കുന്നു. 1992 മുതൽ ഡൽഹിയെ ഇന്ത്യയുടെ നാഷണൽ ക്യാപിറ്റൽ റെഡിയാക്കുന്നു.
ദേശീയ നദി ഏതെന്ന് ചോദിച്ചാൽ ഗംഗയാണ്. 2008 നവംബർ 4-നാണ് ഗംഗയെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ദേശീയ പൈതൃക മൃഗം ആന, അത് 2010 ഒക്ടോബറിലാണ് ആനയെ ഇന്ത്യയുടെ പൈതൃക മൃഗമായിട്ട്, 2010 ഒക്ടോബറിലാണ്. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് അല്ലെങ്കിൽ 2010 ജൂലൈ 15-നാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. ഇതാണ് അത് ഡി ഉദയകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇന്ത്യയുടെ സ്വന്തമായിട്ട് കറൻസിക്ക് ചിഹ്നമുള്ള ലോകത്തിലെ 5-ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ദേശീയ ഫലം മാങ്ങ, ദേശീയ വൃക്ഷം പേരാൽ, ദേശീയ പുഷ്പം താമര, ദേശീയ നൃത്തരൂപം ഭരതനാട്യം. ദേശീയ വൃക്ഷം പേരാൽ, ദേശീയ പുഷ്പം താമര, ദേശീയ നൃത്തരൂപം ഭരതനാട്യമാണ് അല്ലേ. ഇത്തരം കാര്യങ്ങളെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ചിഹ്നങ്ങൾ, ഇന്ത്യയുടെ ദേശീയ തലസ്ഥാനം, പതാക, ഭരണഘടന, ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ അംഗീകരിച്ച ദിവസം ഇതിൻ്റെ ഒരു അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറഞ്ഞ് അറിയപ്പെടുകയാണ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇപ്പം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ്, നമ്മൾ ദേശീയ പതാക എന്നാണ് അംഗീകരിക്കുന്നത്, ദേശീയ ഗീതം എന്താണ് അംഗീകരിക്കുന്നത്, നമ്മുടെ ചിഹ്നം ദേശീയ പുഷ്പം ഏതാണ്, അപ്പം നേഷണൽ നമ്മുടെ ക്യാപിറ്റൽ ഏതാണ്, അതുപോലെ നമ്മുടെ ദേശീയ ഫലം ഏതാണെന്ന് ചോദിച്ചാൽ മാങ്ങയാണ്. ദേശീയ ഫലം മാങ്ങയാണ്. നമ്മുടെ നൃത്തരൂപം ഏതാണ്, ഭരതനാട്യമാണ്. നമ്മുടെ കായിക ഇനം, ദേശീയ കായിക ഇനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹോക്കിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യ ഈ ചിഹ്നങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെ, ഇന്ത്യയുടെ ചിഹ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി നമുക്ക് പഠിക്കാനുള്ളത്.